വർക്കല പാറയിൽ പ്രഭാകരൻ നായർ എന്ന പ്രവാസി മലയാളി നടത്തുന്ന മത്സ്യകൃഷി ഏത് വിളവെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. രണ്ട് വലിയ ടാങ്കുകളിലായി മത്സ്യകൃഷി നടത്തുന്നുണ്ട്. ഏകദേശം 3000 കുഞ്ഞുങ്ങളെ ഇതിൽ ഇട്ട് വളർത്തുന്നു. ഏകദേശം 6 പ്രായമായ കുഞ്ഞുങ്ങളാണ് ഇതിലുള്ളത്. നമുക്ക് ആ ടാങ്കുകൾ ഒന്ന് കാണാം. അകത്ത് നിറച്ച് മീനുണ്ട്. എയറേഷൻ പ്രത്യേക സംവിധാനം ഇരിക്കും, എയറേഷൻ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഫുൾ കവർ ചെയ്ത പോളി ഹൗസിനകത്താണ് ഈ രണ്ട് വലിയ ടാങ്കും നിറച്ചിരിക്കുന്നത്. മോട്ടോർ സംവിധാനം ബാറ്ററി ബാക്കപ്പോടുകൂടി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ സാധാ ലൈൻ കറണ്ട് അല്ല, ഇതിനുവേണ്ടി സോളാർ പവറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനകത്ത് കൊടുക്കുന്ന ആഹാരം ആണിത്. ഇത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതാണ്. കൊടുക്കുന്ന മറ്റ് മരുന്നുകളാണ്, മരുന്നുകളും ഇതിൻ്റെ പിഎച്ച് നോക്കാനുള്ള ഉപകരണങ്ങളുമാണ്. ബയോ ന്യൂട്രിയൻ്റ് ആണ്, ഇതാണ് മത്സ്യകുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് കൂടാതെ പഞ്ചസാര വെച്ചിട്ടുണ്ട്. ഈ പഞ്ചസാരയും എല്ലാ ആഴ്ചയിലും മത്സ്യകുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കും. രണ്ടാമത്തെ ടാങ്കാണ് ഈ ടാങ്ക്. രണ്ട് ടാങ്കുകളിലും ഒരേ സമയമാണ് കൃഷി ചെയ്തത്. ഇന്ന് ഇതിൻ്റെ വിളവെടുപ്പ് അല്പ വലുതൊക്കെ എടുത്തിട്ടു മീഡിയം സൈസ് ഒക്കെ കിടണം അല്ലേ. ഏത് രീതിയിലുള്ള മത്സ്യകൃഷിയാണ്, ഇത് ആർക്ക് വേണ്ടിയാണ് കൃഷി ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ഒരു വിവരണം തന്നെ. സാർ, ഇപ്പം ബയോഫോ കൃഷി രീതി എന്ന് പറയും, അതായത് ഹൈ ഡെൻസിറ്റിയിൽ നമുക്ക് മീനെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് നോർമൽ പോണ്ടിൽ നമ്മൾ വളർത്തുന്നതിനേക്കാളും കൂടുതൽ മീനെ നമുക്ക് ഈ ഒരു ചെറിയ ഏരിയയിൽ വളർത്താൻ പറ്റും. ഇപ്പം ഇതിനകത്ത് അതായത് മീനിൻ്റെ വേസ്റ്റിനതല്ല, വീണ്ടും ഫുഡായിട്ട് പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്ത് അതിന് തന്നെ പി ടി ആക്കി കൊടുക്കുന്ന ഒരു രീതിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പി ടി ചിലവ് കുറയ്ക്കാൻ പറ്റും. അതിന് പുറമെ ഒരു ചെറിയ ഫീൽഡിൽ തന്നെ നമുക്ക് മീനെ എടുക്കാൻ പറ്റും, വിളവെടുക്കാൻ പറ്റും. ആ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട ആഹാരം എങ്ങനെയാണ് നമ്മൾ? അപ്പോൾ അതിന് നോർമലി കൊടുക്കുന്ന ആഹാരം തന്നെ അതിൻ്റെ പെല്ലറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നോർമൽ സാധാരണ കൊടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അതായത് മീൻ കൊടുക്കുന്നു, മീൻ കഴിക്കുന്നു, അതിൻ്റെ വേസ്റ്റ് ആവുന്നുണ്ട്. വേസ്റ്റിനെ പ്ലോക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. പ്ലോക്കാണ് ഇത്. അപ്പോൾ നമ്മൾ ഈ പ്ലോക്ക് ഇങ്ങനെ ഉണ്ടാകണോ എന്നുണ്ടെങ്കിൽ ആദ്യം ഉണ്ടെങ്കിൽ അത് പ്രൊബയോട്ടിക് ആണ്. പ്രൊബയോട്ടിക് ആണ് ഫ്ലോക്കിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്.
അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന? വയനാട് പറഞ്ഞാല് നമ്മള് റോബോട്ടിക്കിന്റെ നമ്മുടെ ഒരു കിറ്റ് ഉണ്ട്, അത് നമ്മള് അതിനകത്ത് മെയിനായിട്ട് വരുന്ന ശർക്കരയാണ്. അതുമായിട്ട് ആഡ് ചെയ്ത് നമ്മള് അത് ആ ഒരു പ്രോസസ്സിംഗിന് വേണ്ടി പഞ്ചസാര അമോണിയൊക്കെ അതിനെല്ലാം കൺട്രോൾ ചെയ്ത് ഈ വാല്യൂസ് എല്ലാം കൂടെ കൺട്രോൾ ആകാനായിട്ട് അമോണിയ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഷുഗർ കാർബൺ സോയിസ് കൊടുക്കും. കാർബൺ സോയിസ് അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതാണ് ബാക്കിയുള്ള ഉള്ളത്. അത് എത്ര സമയം ഡെയിലി ഡെയിലി ചെക്ക് ചെയ്യും, ഡെയിലി ചെക്ക് ചെയ്യും അമോണിയയുടെ ലെവൽ എങ്ങനെയാണോ അതനുസരിച്ച് ഷുഗർ. അമോണിയ എന്ന് പറയുന്ന പി എച്ച് ലെവൽ അല്ലല്ല, അമോണിയ എന്റെ ഈ പറഞ്ഞ വേണ്ട വേസ്റ്റിന്റെ ഇതാണ് കൂടുതലനുസരിച്ച് അമോണിയയുടെ പി എച്ച് ലെവൽ എത്ര വരെ ആവാം? 6-7 ആണ് നോർമലി നമുക്ക് വരുന്നത്. പിന്നെ നമുക്കൊരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റും. ഇതിലിപ്പം ഒരു ടാങ്കിന് 1500 സാധാരണ ഇതല്ലല്ലോ. അല്ല നമ്മൾ ഷീറ്റ് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷീറ്റിന്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എലിയുടെ അങ്ങനെ എന്തെങ്കിലും ഒരു ശല്യം വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഡാമേജ് വെക്കാൻ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റ്. സാധാരണ ഇത് അതായത് ഇവിടെ ചെയ്തെന്ന് പറയുമ്പോൾ ഈ തറ കണ്ടീഷൻ ആക്കിയത് തൊട്ട് നമ്മുടെ എക്സ്പെൻസിലെല്ലാം വരുന്നുണ്ട്. ഇവിടുത്തെ ഓട്ടോമേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. കറണ്ട് പോയാലും അത് അറിയാൻ പറ്റും. ഇതിനകത്ത് പറയുമ്പോൾ 24 അവർ ബാക്കപ്പ് ഉണ്ട്. സോളാർ ലൈറ്റ് സോളാർ പാനൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാവർക്കും അതേപോലെ പറ്റില്ല. അല്ല ഞാൻ ഇത് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞ 10 ലക്ഷം രൂപയോളം ആയി എന്ന് പറഞ്ഞത് ഫുൾ, അതായത് സോളാർ പാനൽ ഉൾപ്പെടെ പാനല് ബാറ്ററി ബാക്കപ്പ് ബാറ്ററി എല്ലാം ഒക്കെ ചേർത്ത് അത് ലോ കോസ്റ്റിൽ ചെയ്യുമ്പോൾ മറ്റേ ഇത് വരില്ല. അല്ല ഈ ഹൈ ക്വാളിറ്റിയിൽ ഇത്രയും ഇതായിട്ട് ചെയ്തതിൽ ഇത്രയും ആയി എന്നുള്ള ഒരു അല്ലേ. പ്രവാസ ജീവിതം 42 വർഷം ഉണ്ടായിരുന്നു ദുബൈയിൽ. അത് കഴിച്ചിട്ട് നാട്ടിലോട്ട് സെറ്റ് ചെയ്യുമ്പോഴും ചെറിയ ഒരു ഫൈനാൻസിന്റെ ബിസിനസ്സും പിന്നെ വെജിറ്റബിൾ കൃഷി ആദ്യമായിട്ട് തുടങ്ങി. വെജിറ്റബിൾ കൃഷി തുടങ്ങിയപ്പോൾ എനിക്ക് കൃഷി ഒരുപാട് നല്ല സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെർമി കമ്പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവർ ഒരു മെഷർമെൻറ്റ് തന്നിട്ട് അതനുസരിച്ച് ഞാൻ ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അവിടെ അവർ പറഞ്ഞനുസരിച്ച് ചാണകവും മറ്റേ വാഴേൻ്റെ ഇതെല്ലാം കട്ട് കട്ട് ചെയ്തൊക്കെ നല്ല ഭംഗിയായിട്ടാക്കി വെർമി കമ്പോസ്റ്റ് ഡൈലൊരു സുഖമാനായിരുന്നു. അത് കെ എസ് ആർ ടി റിട്ടയർഡ് ജീവനക്കാരനാണ്. കുട്ടിയെ വീട്ടിൽ പോയി മണ്ണിലെ കമ്പോസ്റ്റ് കരക്കൂട്ടത്തെ കൃഷി ഓഫീസിൽ പോയിട്ട് ഇതെല്ലാം വാങ്ങിക്കൊണ്ടു കിട്ടും. അവിടെ നിന്ന് എനിക്ക് സ്റ്റൈപ്പൻഡായിട്ട് ഏകദേശം 120,000 രൂപ കിട്ടി കൃഷി ഓഫീസിൽ. അത് കാരണം അത് അവർ പറഞ്ഞ മെഷർമെൻറ്റിൽ നമ്മളത് ഉണ്ടാക്കി എടുത്തത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചിങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത ഞാൻ ഒരു കൃഷി ഇങ്ങനെ ഒരു 3-4 വർഷം കൊണ്ട് തുടങ്ങുന്നത് 65-70 രൂപ വരെ റോബസ്റ്റാ കൊല വരെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എൻ്റെ ഒരു 10-5 രൂപ വാഴയുണ്ട്. എല്ലാ തരം വാഴകളുണ്ട്. മട്ടി വാഴയുണ്ട്, പിന്നെ കൂട്ടിത കണ്ണനുണ്ട്, റോബസ്റ്റ, ഏത്തൻ, കപ്പ എല്ലാം. അതിനുശേഷം പിന്നെ ഞാൻ കുറേ സ്ഥലം ബാക്കിയിട്ടുണ്ട്. ഒരു 3-4 ഏക്കറുണ്ട് സ്ഥലം. അത് കുറേ പൈനാപ്പിളും ഉണ്ട്. പിന്നെ ബാക്കി കുറച്ച് മരക്കറി മരക്കറി വെണ്ട പാവല് പയർ പടവളം വഴുതനങ്ങ തക്കാളി. പിന്നെ ഞാൻ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പിന്നെ കോളിഫ്ലവറും കവയും
ശരിക്കുണ്ടാക്കപ്പെട്ടത്. നമ്മളിവിടെ വളയാത്ത ഒരു തരം കൃഷിയും ഇല്ല. നമ്മള് അതിനെ അതിൽ നിന്നുള്ള അനുഭവം നോക്കരുത്. ഡയറക്ഷൻ തരുന്നതാണ്. ഒരു എനിക്ക് കൊല്ലത്തുള്ളൊരു കൃഷി ഓഫീസറായിരുന്നു, ഒരു ഒരു സരസ്വതി എന്ന് പറയും. അവര് കൃഷി ഓഫീസിൽ നിന്ന് റിട്ടയർഡ് ആയ ഒരു സ്ത്രീയാണ്. അപ്പൊ അവരിവിടെ വന്നിട്ട് എല്ലാം ചെയ്തിട്ട് ഞാൻ അവർക്ക് ഉള്ള വണ്ടിക്കൂലിയും അല്ലാതെ വരുമ്പോൾ തന്നെ ഒരു 10,500 രൂപ ഒരു ദിവസം ശമ്പളമായിട്ട് കൊടുത്തു. അവരാണ് വന്നിട്ട് എല്ലാം കോളിഫ്ലവറിന്റെ തൈയൊക്കെ കൊട്ടാരക്കര അവർ സ്ഥലത്ത് നിന്ന് പോയിട്ട് ഒരു കൃഷി ഓഫീസിൽ പോയിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അത് സെക്രട്ടറി ഗവൺമെന്റ് കീഴിലുള്ള കൃഷി ഓഫീസാണ്. അവിടെ നിന്നാണ് ഈ ചുമ ഇതിന്റെ കാവേലിന്റെയും കോളിഫ്ലവറിന്റെയും തൈ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അവർ അവരെ കൈവിട്ട് സാധനം നട്ടുകഴിഞ്ഞാൽ അവരിന് പാഴാവും. അവരുടെ മേൽനോട്ടമാണ്, അവരുടെ മേൽനോട്ടം അങ്ങനെ അറിയുന്നത്. ഞാൻ ഇതെല്ലാം പഠിച്ചത് ഇപ്പൊ പിന്നെ അവർ വരുന്നില്ല, ഞാൻ തന്നെ ഇപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് എല്ലാം ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ അത് എല്ലാം കൃഷി ചെയ്യാനുള്ള എല്ലാം മണ്ണ കമ്പോസ്റ്റും എല്ലാം ഇഷ്ടപ്പെടാൻ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും നല്ല കമ്പോസ്റ്റ് വെളിയിൽ പുറത്ത് കൊടുക്കുന്നു. ഇല്ലല്ല, എന്റെ കൃഷിക്കേ വരില്ല, ഒരുപാട് തെങ്ങുണ്ട്. അപ്പൊ അതിന് മാത്രമേ തരത്തുള്ളൂ. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ അക്വാ ഫിഷിന്റെ കാര്യം ഇങ്ങനെ വന്നു. ഒരു ഷെഡും ഇതെല്ലാം കൂടെ ഒക്കെ കെട്ടി ടാങ്കും ഫിറ്റ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഇട്ടിരുന്നത് 5 സെന്റാണ് അവർ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരുപാട് ചിലവുണ്ട്. അതിന്റെ ഓരോ ദിവസം ഇതിന്റെ 3000 കുഞ്ഞുങ്ങളാണ്. ഒരു ടാങ്കിൽ 1500, അടുത്ത ടാങ്കിൽ 1500, 3000. അതിന് വേണ്ടുന്ന ഒരുപാട് ചിലവുണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്. ഈ അതൊന്നും ഈ പൈസ വിറ്റാൽ കിട്ടും നമ്മൾ വിചാരിക്കണ്ട. പക്ഷേ ഇതൊരു രസവും നല്ലൊരു ടൈം പാസും നല്ലൊരു ഇതുമാണ്. അങ്ങനെ അത് ചെയ്യുന്നത്. അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത്, ഇനി ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഇതിൽ തന്നെ ഇപ്പം പിന്നീട് 24 മണിക്കൂറും പിന്നീട് മോട്ടർ വെച്ചിട്ട് സബ്സിഡി സബ്സിഡി ഇത് കിട്ടുന്നുണ്ട്. സബ്സിഡി ഉള്ള എൽസിറ്റിയാണ് അത് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. ബാറ്ററി ബാക്കപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ മറ്റേ തന്നെ ഒരു 38 kVA ജനറേറ്റർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻവെർട്ടർ തന്നെ ഒരു 10 ബാറ്ററിയുടെ ഇൻവെർട്ടർ ആണ്. അതിന് തന്നെ ഏകദേശം 2.2 ചെലവായിട്ടുണ്ട്. 2,25,000 ചെലവായിട്ടുണ്ട്. ഇനിയിപ്പോ ചെയ്യുന്ന ഇത്തിരി എമൗണ്ട് എക്സ്പെൻസ് വരുന്നില്ല. ഇനി മീൻ കുഞ്ഞുങ്ങളുടെ കാശേ വരുള്ളൂ. ബാക്കി ഇതിന്റെ അതെല്ലാം നമുക്കറിയാം. പിന്നെ ഇപ്പൊ സോയ ടെസ്റ്റിനൊക്കെ വേറെ കൊല്ലത്തുനിന്ന് ആൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഓക്കെ.